പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളോട് ചേർന്ന് ഒരു രാത്രിയുടെ ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കാൻ കർത്താവ് എന്ന വലിയ ഭാഗ്യ പദവിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനവധി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിൽപ്പാനൊക്കെ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. വളരെ ഭയത്തിലാണ് ജനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഓരോ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഭയമില്ല. കാരണം നമുക്ക് നന്നായി അറിയാം, നമ്മുടെ തലയിലെ തലമുടി നാര് പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. അതിലൊന്ന് താഴെ വീഴണമെങ്കിൽ കർത്താവ് അറിയാതെ നടക്കത്തില്ല. സോ വി ഹാവ് എ കോൺഫിഡൻസ് ഇൻ ആർ ലോർഡ്. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പ്രാരംഭത്തിൽ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയുവാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഡു നോട്ട് ബി അഫ്രൈഡ്. ഒന്നും കണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഭൂമി ഒരു പാഴ്മരുഭൂമിയാണ്. ഇത് അല്പസമയത്തേക്ക് താമസിക്കുവാനായി ദൈവം നമുക്ക് നൽകിയ ഒരു പാർപ്പിടമാണ്. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അത് വെക്കുക. പൗലോസ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ, കപ്പൽ ഛേദം സംഭവിക്കുമ്പോൾ മറ്റ് യാത്രക്കാരെ പൗലോസ് ബലപ്പെടുത്തി. കാരണം ദൈവത്തിൽ നിന്ന് ചിലത് പൗലോസ് പ്രാപിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനെ ദൈവം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യം, ആ ദൈവത്തിൻ്റെ അഭിഷക്തനുണ്ടായിരുന്നു. രാത്രി ബൈബിൾ ക്ലാസ് പഠിക്കാൻ വന്ന 28-30 കുടുംബങ്ങൾ, നിങ്ങൾ 29 പൗലോസുമാരാണ്. യു ഹാവ് ടു സ്ട്രെങ്തൻ ദ പീപ്പിൾ അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൗത്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ധൈര്യം സംഭരിക്കുക, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. ഡു നോട്ട് ഫീഡ് യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ വിത്ത് ന്യൂസ് അറൗണ്ട് യു. തകർച്ചയുടെ, മരണത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് നിങ്ങളുടെ ബ്രെയിനിൽ നിറയ്ക്കരുത്. ആമേൻ. ന്യൂസ് നല്ലതാ, കേൾക്കണം. പക്ഷേ സ്മിത്ത് വിഗൽസ്മിത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ന്യൂസ് പേപ്പർ കയറ്റത്തില്ലായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് 80% നുണയും 10% വേദനിപ്പിക്കുന്ന വാർത്തകൾ കൊണ്ടുവരുന്ന പത്രങ്ങൾ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ദൈവമക്കളെ, വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ, ബിക്കോസ് ഈ വാർത്തകൾക്കെല്ലാം അപ്പുറമായി നമ്മുടെ കയ്യിലൊരു നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്. Everywhere it is bad news, but we have a good news. Christ died for us. Christ died for our sins, and by his stripes we are healed. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം ലോകത്തോട് വിളിച്ചു പറയാം, യേശുവിൻ്റെ രക്തത്തിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും, യേശുവിൻ്റെ രക്തത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാണ്, ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കി കളയുക. കാസ്റ്റ് ഔട്ട് ദ ഫിയർ, ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ഫ്രം യു. പിശാചെ നിനക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് കൂടുകെട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് ഗുഡ് ന്യൂസ് ആയിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 12:13-11 ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ദൈവജനം ധ്യാനിപ്പാനായി ഞാൻ ഇരുന്നപ്പോ ഈ വാക്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ധ്യാനിപ്പാൻ വന്നെത്തിയിരിക്കുന്നത്. ആൻഡ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. ഇത് ചെയ്യേണ്ടതിന്, ഏത് ചെയ്യേണ്ടതിന്, ഈ പറയപ്പെട്ട ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതിന്, മറ്റുള്ളവരെ നമ്മെപ്പോലെ സ്നേഹിക്കേണ്ടതിന്, ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതിന് സഭയോട് പറയുകയാണ്, ഇത് ചെയ്യേണ്ടതിന് നീ ഉറക്കത്തിരുന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. വേക്കപ്പ്. ഒരു പട്ടാളക്കാരൻ പറയുന്നത് പോലെ, ഒരു കമാൻഡറിന്റെ പദവി നിന്നുകൊണ്ട്
കർത്താവിന്റെ അഭിഷക്തനായ പൗലോസ് ലീഗ പറയുകയാണ്, വേക്ക് അപ്പ്, എഴുന്നേൽക്കുക. ഒരു ക്രിസ്തു ഭൃത്യൻ, ഒരു ക്രിസ്തു ഭടൻ, എഴുന്നേൽക്കാൻ സമയമായി. ദൈവമക്കളെ, ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ തന്ന ഒരു ദൃശ്യം ഇതാണ്. സമാധാന കാലഘട്ടത്തിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ലീവ് കിട്ടും. കേരളത്തിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ഒക്കെ ഉള്ളവരാണ് കൂടുതലും മിലിറ്ററിയിൽ വർക്ക് ചെയ്തത്. ഞാനൊരു എടുത്ത് വായിച്ചപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ളവർ വളരെ കുറവാണ് പട്ടാളത്തിൽ. അവർ കൂടുതലും ബിസിനസ്സുകാരാണ്. പഞ്ചാബുകാരാണ് കൂടുതൽ പാട്രിയോട്ടിക്, ദേശസ്നേഹമുള്ളവെന്ന് ആ എഴുത്ത് ഞാൻ വായിച്ചത്. ഐ ഡോണ്ട് നോ, അതിൻ്റെ ആധികാരികത എനിക്കറിയത്തില്ലെങ്കിലും അങ്ങനെ ലീവിന് പോകുന്നവരെ SOS അയച്ച് തിരിച്ചു വിളിക്കും. ഒരു യുദ്ധമുണ്ടായാൽ നേഴ്സുമാർ കോഡ് ബ്ലൂ എന്ന് പറയുന്ന പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ടെലിഗ്രാം അടിച്ചു വിളിക്കും, യുദ്ധം ആരംഭിച്ചു, മടങ്ങി വരിക. ദിസ് ഈസ് ദ ടൈം ടു വേക്ക് അപ്പ്, ഉണരുക. ശത്രു സൈന്യം രാജ്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങുമ്പോൾ കാഹളം മുഴക്കും. ഈ വാക്യം പരിശുദ്ധാത്മാവിന്റെ ഒരു കാഹള ശബ്ദമായി കണ്ടുകൊണ്ട് സഭ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കേണ്ട സമയമായി. ഇത് വായിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആലസ്യത്തിൽ വീട് പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവ്, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട സമയമുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിലേക്ക് പോയപ്പോ പ്രാണവേദനയിൽ താൻ പിണയുമ്പോഴും ശിഷ്യന്മാർ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒരു കല്ലേർ ദൂരത്ത് മാറിയിരുന്ന് ഉറങ്ങുമ്പോൾ കർത്താവ് ചങ്ക് പിടച്ചോണ്ട് അപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അറ്റ്ലീസ്റ്റ് വൺ അവർ എ ഡേ. പ്രെയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാകും, എന്തിനാ ഇത്രയും സമയം ഫോണും പിടിച്ചോണ്ടിരിക്കുന്നേ? ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടെന്താ പ്രയോജനമുണ്ടായത്? നിങ്ങളുടെ കാര്യത്തിനെങ്കിലും നീക്കുപോക്കുണ്ടായോ? ഒത്തിരി മീക്കളുമാർ എഴുന്നേക്കും. യോബിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അനേകർ സംസാരിക്കും. നിങ്ങൾ അവർക്ക് മറുപടി പറയാൻ നിൽക്കണ്ട കേട്ടോ. സ്വർഗം അതിനെല്ലാം മറുപടി പറയുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഉറക്കം വിട്ട് എഴുന്നേക്കണം. അറ്റ്ലീസ്റ്റ് വൺ അവർ. That really strike my heart. എന്റെ ഹൃദയത്തെ തകർക്കുകയാണത്. ഒരു മണിക്കൂറെങ്കിലും, ഒറ്റ മണിക്കൂറെങ്കിലും. ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ എനിക്കറിയാമെന്നൊരു ദൂത് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ അജു ഫിലിപ്പ് പറഞ്ഞ ദൈവമക്കൾ മറന്നു പോകരുത്. അപ്പോഴെപ്പോഴും അനുഗ്രഹത്തിന്റെ ദൂത് ശ്രദ്ധിക്കത്തുള്ളൂ എനിക്കറിയാം. പക്ഷേ ആ ദൂത് ഒന്നുകൂടെ അജുമോന്റെ ആ പ്രസംഗം ഒന്നുകൂടെ കേൾക്കാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുക. പ്രാർത്ഥിക്കാത്തവനെ എഴുന്നേപ്പിച്ചിരുത്ത് പ്രാർത്ഥിപ്പിക്കാൻ കർത്താവിന് അറിയാം കേട്ടോ. അത് മറന്നു പോകരുത്. ഒരു ഭാര്യ വീട്ടിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭർത്താവ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറയുന്നേ. കർത്താവിന് നന്ദി പറ, അവരുടെ കണ്ണുനീരിൻ്റെ ആമേൻ സ്തോത്രം മാന്യതയാ നീ അനുഭവിക്കുന്നെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഉറക്കത്തിൽ എഴുന്നേക്കട്ടെ. 200 years ഇല്ലേ, 200 വർഷം കൂട്ടിക്കോ. കഴിഞ്ഞ 2000 വർഷത്തിന് മുമ്പ് ഭാരതത്തിൽ സുവിശേഷം എത്തിയതാണ്. ഓ, ഇന്നും ഇന്നലെ അല്ല, 2000 years ബിഫോർ ഇന്ത്യ ഹേർഡ് ദ ഗോസ്പൽ. ഒരു കഷ്ടിച്ചൊരു 15 വർഷമേ ആയിട്ടുള്ളൂ സുവിശേഷത്തിന്റെ വാതിലുകൾ അടഞ്ഞു തുടങ്ങിയിട്ട്. പണ്ട് നമുക്ക് ഏത് വീട്ടിലും പോയി സുവിശേഷം പറയാമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചേർച്ച് മിഷൻ ചർച്ച് ആയിരുന്നു, അഭിമാനമുണ്ട്. പക്ഷെ ചേർച്ച് ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. ഉറക്കത്തി കിടക്കുന്ന സഭയെ നിന്റെ ദൈവം തട്ടി ഉണർത്തുകയാണ്. ഉറക്കത്തിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ദിസ് ഈസ് എ ടൈം ടു വേക്ക് അപ്പ്. സ്തോത്രം. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പുറത്തു പോയപ്പോ ലിയോണിന് ഭയങ്കര മോനെ, എൻ്റെ രണ്ടാമത്തെ മോന് ഭയങ്കര നിർബന്ധം. അവനൊരു അലാറമടിക്കുന്ന ഒരു ചെറിയ ടൈം പീസ് വേണം.
ഇപ്പോൾ ടൈം പീസ് വളരെ കുറവാണ്. കാരണം എല്ലാവരും മൊബൈലിനകത്ത് ഇതുണ്ടല്ലോ അലാറം. അപ്പോൾ ആ ടൈം പീസ് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അത് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചാൽ അത് അതിനകത്തൊരു ചുമല സൂചിയുണ്ട്, ഏറ്റവും അവസാനം ഏറ്റവും അടിയിലുള്ള ഈ മിനിറ്റ് സെക്കൻഡ് ഹവർ സൂചി കൂടാതെ അത് ഏത് സമയത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുമോ അവിടെ എത്തുമ്പോൾ അത് ബെല്ലടിക്കും. നമ്മുടെ ഫോണിനൊരു പ്രശ്നമുണ്ട്, അത് സൈലൻ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിക്കത്തില്ല. പക്ഷേ ഈ ടൈം പീസിനൊരു ഗുണമുണ്ട്, ഏത് സമയത്തും ചിലപ്പോഴൊക്കെ അത് ഏത് സൂചിയിലാണോ ഇരിക്കുന്നത് അപ്പം പ്രയോജനമില്ലെങ്കിലും ഇത് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഇതൊരു ടൈം പീസ്, ഒരു അലാറം ക്ലോക്കാണ് അടിക്കുന്നത്. റോമർ പതിമൂന്ന് പതിനൊന്ന് ഈസ് എൻ അലാം. അതൊരു അലാറമാണ്, ഇതൊരു കാഹളധ്വനിയാണ്, ദൈവജനങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു വേക്കിംഗ് കോൾ ആണ്. പണ്ട് ലാൻഡ് ഫോണിനകത്ത് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ആ ബെല്ലടിക്കുന്ന കേട്ട് ഫോൺ അടിക്കുമ്പോൾ നമസ്കാരം, ഇത് നിങ്ങളെ ഉണർത്തുവാനുള്ള വിളിയാന്ന് പറയുമായിരുന്നു. എന്നതുപോലെ ഈ പതിനൊന്നാമത്തെ വാക്യം നിങ്ങളെ ഉണർത്തുവാനുള്ള വിളിയാണ്. ഇത്രയും പ്രാർത്ഥിക്കണോ, ഇത്രയും ഉപവസിക്കണോ, രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവർ ഈ വാക്യം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു 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 ശരീരമുള്ളതായി എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നാം ഈ കാലഘട്ടത്തിലേക്ക് പഠിക്കുമ്പോൾ ഒത്തിരി പേര് ഹൃദയത്തിൽ യുദ്ധത്തിൽ തോറ്റുപോയി. പലരും യുദ്ധത്തിൻ്റെ സാമഗ്രികൾ വെച്ച് അടിയറവ് പറഞ്ഞു, മനസ്സുകൊണ്ട് ഇത് വെറുത്തവരുണ്ട്. ചില ദൈവദാസന്മാരൊക്കെ സംസാരിച്ചപ്പോൾ, പാസ്റ്ററേ, രാഷ്ട്രീയം നിമിത്തം, സഭയിലെ പ്രശ്നം നിമിത്തം ഞാൻ ഈ ശുശ്രൂഷ തന്നെ മടുത്തെന്ന് പറഞ്ഞ ചില സീനിയർ പാസ്റ്റർമാരോട് കൂടുതൽ പ്രാർത്ഥിപ്പാനും അവരെ എൻകറേജ് ചെയ്യാനൊക്കെ കർത്താവ് ബലപ്പെടുത്തി. വെരി ഹംബ്ലി ഐ എം ടെല്ലിങ് ദി പീപ്പിൾ ഓഫ് ഗാഡ്, ഇന്ന് രാത്രി ദൈവം തൻ്റെ മക്കളെ തിരിച്ചു വിളിക്കുകയാണ്, പടക്കളത്തിലേക്ക് മടക്കി വിളിക്കുന്നു. ഗാഡ് ഈസ് കോളിംഗ് ഹിസ് ചിൽഡ്രൻ ബാക്ക് ടു ദ തിക് ബാറ്റിൽ ഫീൽഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണോ? ഈ ദൈവവചനം വെച്ചോണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമാണ്, ഇത് നിങ്ങൾ ഉണരേണ്ട സമയമാണ്. ഒരു പട്ടാളക്കാരൻ അവൻ്റെ യൂണിഫോം ധരിച്ച് അവൻ്റെ തോക്ക് കയ്യിലേന്തി യുദ്ധത്തിന് സജ്ജനാകുന്നത് പോലെ പ്രാർത്ഥനാമുറിയിൽ സർവായുധവർഗം ധരിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ സർവായുധവർഗം ധരിച്ച് ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സേവയ്ക്കായി. ഹല്ലേലൂയ. എത്ര പേരിന്ന് രാത്രി സമർപ്പിക്കപ്പെടും? ഞാൻ എൻ്റെ ദൂതിലേക്ക് കയറുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹൃദയത്തിൽ മരുത്തുപോയവരുണ്ട്, ഏലിയാവിനെ പോലെ എനിക്ക് ശുശ്രൂഷ മതിയെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു പുതിയ ആഗ്രഹം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തരികയാണ്. ഐ നോ, ഈ ഒരു ഡിസയർ കർത്താവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. മതി കേട്ടോ, ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാലം കഴിച്ചത് മതി, ഉപജീവന മാർഗത്തിന് വേണ്ടി കാലം കഴിച്ചത് മതി. ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാതിരുന്ന സമയം മതി. ദിസ് ഈസ് ദ ടൈം, കം ഔട്ട്, എഴുന്നേൽക്കുക, ഉറക്കത്തിന് ഉണരുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുമ്പിൽ നിന്നോണ്ട് നീ മനസ്സിലാക്കണം, ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു. സ്തോത്രം. സമയത്തെ അറിയായികയാൽ തന്നെ, സോ യു ഹാവ് എ ഡ്യൂട്ടി ടു വേക്ക് അപ്പ്. എന്തുകൊണ്ട് എഴുന്നേക്കണം? അതാണ് ഈ വാക്യം പറയുന്നത്. എന്തുകൊണ്ട് എഴുന്നേക്കണം? ദ വേർഡ് ടൈം, സമയം. That refers to a season of time. കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ കാലഗതികൾ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഈ വാക്യമുണ്ടല്ലോ കർത്താവിൻ്റെ വരവുമായിട്ട് വളരെ ബന്ധമുള്ള വാക്യമാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞാൽ, മാറുന്ന ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ മാറ്റത്തെ കണ്ണുകൊണ്ട് കണ്ടോണ്ട്, ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാലൊച്ചകൾ
ഏറ്റവും അടുക്കലായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. പക്ഷെ വളരെ ശോചനീയമെന്ന് പറയട്ടെ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി നാം കേൾക്കാറ് പോലുമില്ല, അതിനെപ്പറ്റി നാം ചിന്തിക്കാറ് പോലും, അതിന് നമുക്ക് സമയമില്ല. സ്തോത്രം ദൈവമക്കളെ. ഇന്നു രാത്രി ദൈവത്തിൻ്റെ വചനവും ഓരോ ദിവസവും വരുന്ന ന്യൂസും കൂടെ തട്ടിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇസ് കമ്മിങ് ഇസ് നിയർ, എൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ മറക്കരുത്. മാത്യു ചാപ്റ്റർ 24:42-44. നിങ്ങളുടെ കർത്താവ് ഏഴു ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. സ്തോത്രം. ഉണർന്നിരിക്കണം. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിയുന്നു എങ്കിൽ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന അറിയുന്നല്ലോ. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. ബൈബിൾ സേയ്സ് ബി റെഡി. ഒരുങ്ങിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഒരു തിടുക്കമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരുക്കത്തെ പറ്റി പറയുമ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് ഒരുങ്ങും, പക്ഷെ സഹോദരിമാർക്ക് ഒരു ഇച്ചിരി സമയമെടുക്കും ഒരുങ്ങുക. അതുകൊണ്ട് അവർ നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ നേരത്തെ ആരാണോ ഒരുങ്ങുന്നത് അവർ താമസിച്ച് ഒരുങ്ങുന്നവരെ വഴക്കു പറയും. കാരണം ഈ ഒരുങ്ങിയിരിക്കുന്നവർക്ക് സമയം പോകുന്നില്ലല്ലോ, പോകുന്നില്ലല്ലോ എന്ന് ചിന്തയാണ്. ഒരുങ്ങുന്നവന്, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവൻ പറയും, ഇപ്പളെ റെഡിയാ, ഇപ്പളെ അച്ഛാൻ ഇപ്പളെ വിളിക്കല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. അമേ. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, ആ ഗസ്റ്റ് 1 മണിക്കാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിത് കേട്ടതാ. നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്തു, 11:30 ആയപ്പോൾ ഫുഡെല്ലാം റെഡിയായി. നിങ്ങളിങ്ങനെ പുറത്തോട്ട് പലതവണ നോക്കും, ഷോ വന്നില്ലല്ലോ. നിങ്ങൾ പലതവണ ആ ഗസ്റ്റിനെ വിളിക്കും, എവിടെ എത്തി, ദേ ഞങ്ങൾ ആ കലിങ്ങ് തിരിയുന്നു. ആ ആശ്വാസം. പക്ഷേ 1:30 ആയിട്ടും ചിക്കൻ അരിയുന്നതേ ഉള്ളൂ. നിങ്ങൾ പറയും, അച്ഛാ അവരിപ്പളെ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ, അവരിച്ച് ലേറ്റ് ആവട്ടെ, കർത്താവേ വേഗം വരണേന്ന് പറയണമെങ്കിൽ ഒരുങ്ങിയിരിക്കണം. ഈ ഭൂമിയെ വിടാൻ നീ തയ്യാറാണോ? ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. ബി പ്രിപ്പയർഡ്, ബി പ്രിപ്പയർഡ്. ഇതാണ് ഇന്ന് രാത്രി. ബി റെഡി അറ്റ് എനി ടൈം. ചിലപ്പോൾ ഒരുങ്ങിയിരിക്കാൻ സമയം, ഒരുങ്ങാൻ നാളെ സമയം കിട്ടിയെന്ന് വരത്തില്ല. 2-3 മിഥ്യാധാരണകൾ നമ്മൾ ദൈവമക്കൾ കൊണ്ടുവന്ന്, മിക്കവാറും രാത്രിയിലായിരിക്കും കർത്താവ് വരുന്നതൊരു ചിന്ത നമുക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അറിയത്തില്ല. നട്ടുച്ച നേരത്ത് ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ ജ്വലിച്ച് നിൽക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. നമുക്കറിയത്തില്ല, സമയം അറിയത്തില്ല. നമ്മോട് പറഞ്ഞേക്കുന്ന ഏത് സമയത്തും ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, ഒരുങ്ങിയിരിക്കാൻ നമുക്ക് പുറത്തു പോകണം. നമുക്കറിയാം, പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, കർത്താവ് വരും. സ്തോത്രം. ഒരു ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, പൗലോസ് ലീഗ പറയുന്നത്. ഇന്നത്തെ എൻ്റെ ക്ലാസ് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമയത്തെ അറിയാകെ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ മനസ്സിനൊരു ധാരണയുണ്ട്, ആ പുടങ്ങും കർത്താവ് വരത്തില്ലായിരിക്കും, തെറ്റിപ്പോ, അബദ്ധം പറ്റരുത് കേട്ടോ. പൗലോസ് ലീഗ പറയാണ്, നാം വിശ്വസിച്ച ഒരു സമയമുണ്ട്, ആ സമയത്തെക്കാട്ടിലും രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഈ രക്ഷ എന്ന് പറഞ്ഞ എന്തുവാന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ. സ്തോത്രം. നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഈ റോമാലേഖനം നാം പഠിച്ചത് ദൈവഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാം പഠിച്ചതാണ് രക്ഷയ്ക്ക് 3
ത്രികാല അനുഭവങ്ങളുണ്ട്, രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ. നാം രക്ഷിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും. ഒന്ന് പറയാമോ? I am saved. We are saved. We are being saved and we will be saved. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് പറ. നമ്മൾ കർത്താവിനെ അറിഞ്ഞ നിമിഷം, അറ്റ് ദ വെരി മൊമെന്റ് ഓഫ് ആർ കൺവേർഷൻ, നമ്മളെ ദൈവം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവധിയില്ല, പാപത്തിൻ്റെ പെനാൽറ്റി നമുക്കില്ല. രണ്ടാമത്, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനുനിമിഷവും ഓരോ ദിവസവും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചുകൊണ്ടിരിക്കുക. പാപം നമ്മുടെ പടിവാതിക്കൽ കിടക്കുക, അതിൻ്റെ നോട്ടം നിന്നോടാ. പക്ഷെ പരിശുദ്ധാത്മാവ് തുടനിൽക്കുന്ന നല്ല കാര്യസ്ഥന പാപത്തിലൊന്നും വീഴാതെ നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. And we will be saved eventually from the presence of sin. ഏറ്റവും അവസാനം നാം രക്ഷിക്കപ്പെടും എന്ന് എപ്പോഴെന്നറിയാമോ? സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങി വരവിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ദൈവം നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ രക്ഷയെ പരിശുദ്ധാത്മാവാൻ, ഞാൻ പറയട്ടെ, കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഓരോ ദിവസവും ആ രക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെ വർക്ക് നമ്മളി നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം കാന്തനായ മണവാളനായ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നാം അനുഭവിക്കും. We will experience the complete effects of our salvation. നമ്മുടെ രക്ഷയുടെ മുഴുവൻ എഫക്റ്റും നമ്മൾ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ശേഷമായിരിക്കും. ഈ മക്കളെ, രാത്രി പൗലോസ് ലീഗയുടെ വാക്കുകളിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, അനുനിമിഷവും ഓരോ ദിവസവും we pitch our tent one step closer to glory. ഓരോ നിമിഷവും നമ്മുടെ കൂടാരം മഹത്വത്തോട് നമ്മൾ, ആമേൻ. ഓ റഷക്കീന മർഹസിയ ദുറൂബു. അനുനിമിഷവും നമ്മുടെ പ്രാണപ്രിയന്റെ മഹത്വത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലേക്കാൾ എന്റെ പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എത്ര പേര് കർത്താവിന്റെ വരവിനായിട്ട് നോക്കി പാർക്കുന്നവരുണ്ട്. Are you living your life in an anticipation of his soon return? നിങ്ങൾക്ക് ആ കാര്യത്തിൽ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ മടങ്ങി വരാതിരിക്കുമ്പോൾ അമ്മമാർ ചോദിക്കും, അച്ഛാ കുഞ്ഞു വരാൻ സമയമായി, കണ്ടില്ലല്ലോ. രാത്രി എത്ര പേർക്ക് ആ ഒരാവേശമുണ്ട്, കർത്താവേ നിന്റെ വരവിനായിട്ട് ഞങ്ങൾ നോക്കി നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നതിന്റെ വിശുദ്ധരെ ചേർപ്പാൻ, മണവാളൻ ഇറങ്ങി വരാൻ സമയമായി. Thank you, Jesus. ദൈവമക്കളെ, വാട്ട്സ് അവർ ഡ്യൂട്ടി? വി ഹാവ് എ ഡ്യൂട്ടി ടു റിഡീം ദ ടൈം. ഇനി ഉറങ്ങാൻ സമയമില്ല. ഇതൊരു ഹൈ ടൈമാ വന്നിരിക്കുന്നത്. എ സ്പെസിഫിക് ഹവർ ഹാസ് അറൈവ്ഡ്. പലരും ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയിട്ടും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തവരെയാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് എന്നെ പറ്റി ഒരു ദൗത്യമുണ്ട്, ദൈവത്തിന് എന്നെ പറ്റി ഒരു ആഗ്രഹമുണ്ട്, എന്നെ ഇതിനാ വിളിച്ചേക്കെന്ന് അറിയാം. പക്ഷേ ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഉപാധി പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഐ എം സ്ലീപ്പിംഗ്. വാട്ട് ഈസ് സ്ലീപ്പിംഗ്? എന്തോ ഉറങ്ങുന്നു, ഒരു സ്റ്റേറ്റ് ഓഫ് ഇന്നാക്ടിവിറ്റിയാണ്. ഇന്നാക്റ്റീവാണ് നമ്മളൊന്ന്, നമുക്കറിയത്തില്ല, ഈ ലോകവുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഇന്ന് രാത്രി 11 മണിക്ക് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ച് 11:00 or 12:00 നമ്മൾ കിടന്നുറങ്ങും. അതിനുശേഷം എന്തുവാ നടക്കുന്നത് നമുക്കറിയത്തില്ല. വി ലോസ് ഓഫ് വിത്ത് എ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്.
അറിയത്തില്ല, അറിയാമെങ്കിൽ അത് ഉറക്കമല്ല. നമുക്ക് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു ശക്തി പോലും ഇല്ല. നമ്മൾ വി ആർ കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ഡിക്രീസ് ഇൻ റെസ്പോൺസീവ്നെസ് ടു ദ ഇവന്റ്സ് ടേക്കിംഗ് പ്ലേസ്. എന്തുവാ അടുത്ത് നടക്കുന്നത് നമുക്കറിയില്ല. സ്തോത്രം. എന്ത്, നമുക്കൊരു കാര്യം പറയാം, ഉറങ്ങുന്ന ആക്ക് തൻ്റെ അടുത്ത് നടക്കുന്ന ഒരു കാര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസഭയ്ക്കകത്ത് അനേകരും ഇനാക്റ്റീവാണ്, ഉറങ്ങുവാണ്. അവർക്ക് എന്തുവാ അവരുടെ ചുറ്റും നടക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വരുമ്പോ സന്തോഷത്തോടെ കാത്തിരിക്കുന്നവരായി തീരട്ടെ. ഐ ലവ് ദ മലയാളി കൾച്ചർ. എല്ലാ മലയാളി കൾച്ചർ എനിക്ക് ഇഷ്ടമാണ്. കാരണം ജോലി കഴിഞ്ഞൊരു ഭർത്താവ് വരുമ്പോ ഒരു ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് കഥക് തുറന്നു കൊടുക്കുമ്പോൾ ഹസ്ബൻഡിന്റെ ഹൃദയത്തിൽ എന്തോ ആശ്വാസാന്നറിയാമോ? സെയിം ലൈക്ക് ദാറ്റ്. രാത്രിയിലൊക്കെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ പലപ്പോഴും എൻ്റെ കുടുംബം ഉറങ്ങാറില്ല. ഞാൻ വെയിറ്റിംഗ് ഫോർ മീ. ചിലപ്പോൾ മിക്കപ്പോഴും ആഹാരം കഴിക്കാറില്ല. തുറന്നു വരുമ്പോൾ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, ട്രാഫിക് ബ്ലോക്ക് കിട്ടിയോ, ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ. അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എവിടെ എത്തി. സി, ആ ഒരു അർജൻസി. വി നീഡ് ടു വേക്ക് അപ്പ് ആൻഡ് ബി സെൻസിറ്റീവ് ടു ദ നീഡ്സ് ദാറ്റ് സറൗണ്ട്സ് അസ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ബോധവാന്മാരായിരിക്കണം. സ്തോത്രം. നമ്മുടെ കൂടെ പറപ്പുകൾക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ, കൂടെ കൂടെ വിളിക്കുന്നത് പ്രശ്നമാണെങ്കിലും, അറ്റ്ലീസ്റ്റ് യു ക്യാൻ സെൻഡ് എ മെസ്സേജ്, ഹൗ ആർ യു സിസ്റ്റർ, എങ്ങനെയുണ്ട് രോഗം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സി, ദാറ്റ് ഈസ് സപ്പോർട്ട്. ഉറക്കം നടിക്കരുത്. ദൈവസഭയെ, എഫേസ്യർ ലേഖനം 5:16 പറയുന്നു, ഇത് സമയം ദുഷ്കാലമാകയാൽ ഇതിന്റെ സമയം താക്കത്തിന് ഉപയോഗിക്കണം. ചർച്ച്, ബി അലർട്ട് ആൻഡ് ആക്റ്റീവ്. ഹല്ലേലൂയ. ഉറങ്ങാനുള്ള സമയമല്ല ഇത്. ദൈവസഭ ദൗത്യത്തിലേക്ക് മടങ്ങി വരണം. UAE റീജിയൻ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷന് വേണ്ടി, ആ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൂമിലായിരുന്നു. അവർ നേരത്തെ ആ റീജിയൻ കൺവെൻഷന് വേണ്ടി ഡയറക്റ്റ് ചെന്ന് പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം അവർ ബുക്ക് ചെയ്തായിരുന്നു ചില ദിവസങ്ങൾ, 3-4 days വേണ്ടി. UAE ചേർച്ച് ഓഫ് ഗോഡിന്റെ റീജിയന്റെ കൺവെൻഷനാണ് കഴിഞ്ഞ വർഷം നടക്കാത്തതുകൊണ്ട് ഈ പ്രാവശ്യം അവർ സൂമിൽ വെച്ചത്. ദൈവ സഭയോട് പറഞ്ഞ ദൂത് ഇതാണ്, ദൈവസഭ ദൗത്യത്തിലേക്ക് മടങ്ങി വരണം. ദൈവസഭ ദൗത്യത്തിലേക്ക് മടങ്ങി വരണം. കൊലോസ് ലേഖനം 4:5 സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ട നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗ്രിപ്പീൻ. ഈ മക്കളെ, തക്ക സമയം തക്കത്തിന് ഉപയോഗിക്കണം. പുറത്തുള്ളവരോട് നിങ്ങൾ ജ്ഞാനത്തിൽ പെരുമാറണം. ഹല്ലേലൂയ. ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞെന്നാ പൗലോസ് ലീഗ പറഞ്ഞു. ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു. അവരെ സ്കൂളിൽ പോകണം. കുഞ്ഞുങ്ങൾ സ്കൂളുള്ള ദിവസം അവർക്ക് ഉറക്കം കൂടുതലായിരിക്കും. ചില വിശ്വാസികൾ അങ്ങനെയുണ്ട്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ, ഇത്രയും ദിവസത്തിൽ അവർക്ക് തിങ്കൾ മുതൽ ശനി വരെ രാവിലെയൊക്കെ അവരെണ്ണിച്ചു പോകും. പക്ഷേ ഞായറാഴ്ച സഭായോഗത്തിന് പോകേണ്ട ദിവസം പിന്നെയും കൈകെട്ടിക്കിടന്ന് ഉറങ്ങും. കാരണം ഇന്ന് സൺഡേ ആണല്ലോ. But now it is the time to become active in the business of the Lord. ദൈവത്തിന്റെ ബിസിനസ്സിൽ ആക്റ്റീവ് ആവാൻ സമയമായി. ഒരു അർജൻസി ഉണ്ടാവണം. ആമേൻ. എന്നെ വിളിച്ച വേല എനിക്ക് തികയ്ക്കണം. നീ മക്കളെ, എത്ര വയസ്സ് വരെ നമുക്ക് ജീവിക്കും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഒരു അർജൻസി കൊണ്ട് നിറയ്ക്കുകയാണ്.
കർത്താവിൻ്റെ വേല തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. പൗലോസ് ലീഗ പറയാ, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ക്രിസ്തുയേശു എനിക്ക് തന്ന ആ ഒരു ദൗത്യമുണ്ട്, എൻ്റെ മിനിസ്ട്രി. മക്കളെ, രാത്രി ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളോട് പറയട്ടെ, പാസ്റ്റർമാരെ മാത്രം നോക്കി നിൽക്കരുത്. യു ഹാവ് എ മിനിസ്ട്രി. നിങ്ങൾക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. വെറും കൈയോടെ സ്വർഗത്തിൽ ചെന്ന് നിൽക്കാൻ ഇടവരരുത്. Do not be empty-handed. അയ്യോ കർത്താവേ, ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ ഇടവരരുത്. ഉറക്കത്തിന്റെ ആലസ്യങ്ങൾ വിട്ട് എഴുന്നേക്കട്ടെ. സ്തോത്രം. ഒരു സീരിയസ്നെസ് ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയത്തിനകത്ത്. ഒരു സീരിയസ്നെസ് ഉണ്ടേ നമുക്ക് എങ്ങനെ ഉറക്കം വരുന്നേ? ഉറക്കം വരുന്നില്ല, ഉറക്കം വരുത്തില്ലെന്നേ. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ നാളെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം. 2:30 ഫ്ലൈറ്റ് ഉണ്ട്. എന്നാൽ 10:00 to 11:00 വരെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം വരുത്തില്ല. ഞാൻ നേരത്തെ എഴുന്നേറ്റ് എയർപോർട്ടിൽ പോവും, കാരണം എനിക്കറിയാം ഒരു അർജൻസി ഉണ്ട്. അവിടെ മേക്ക് ഷുവർ ദാറ്റ് ഐ ഹാവ് നോട്ട് മിസ് ദ ഫ്ലൈറ്റ്. എനിക്ക് ആ ഒരു അർജൻസിയിലേക്ക് വരണം കേട്ടോ. ഞാനിതിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരും ഇതിനെ ഏറ്റെടുത്തില്ലെങ്കിലും, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് യേശുവിനെ പറ്റി നിങ്ങളുടെ അടുത്തുള്ളവരോട് പറയണമെന്നുണ്ടോ? ദിസ് ഈസ് ദ ടൈം. ദ ടൈം ഈസ് നൗ. ഇപ്പൊ പറ. നിങ്ങൾ യേശുവിനെ പറ്റി നിങ്ങളുടെ കുടുംബക്കാരോട് പറയണമെന്നുണ്ടോ? ദ ടൈം ഈസ് നൗ. ഇപ്പോഴാണ് സമയം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നുണ്ടോ? ദിസ് ഈസ് ദ ടൈം. Time is now. Come out. Hallelujah. ഈ കാലഘട്ടത്തിന്റെ ക്രൈസിസ് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേക്കാൻ എത്ര പേർ തയ്യാറാകും? പിശാചിനറിയാം സമയം കുറവാണെന്ന്. ശുദ്ധാത്മാവിൽ ഞാൻ ഒരു വാക്യം പറയുമ്പോൾ നിങ്ങൾ വേദപുസ്തകം മറിച്ചേ. വെളിപ്പാട് 12:12 ഈ വെളിപ്പാട് പുസ്തകം ശരിക്ക് ധ്യാനിക്കണം കേട്ടോ ഈ ദിവസങ്ങളിൽ. വെളിപ്പാട് 12:12 ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമുള്ള എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നാം ജീവിച്ച ഈ കാലഘട്ടത്തിൽ, നിങ്ങളുടെ ഓർമ്മ വച്ച കാലം മുതൽ, ഇത്രയും വലിയ ഡെത്ത് റേറ്റ് ഉണ്ടായിട്ടില്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ മരിക്കുന്നവരുടെ എല്ലാം ഫോട്ടോസ് മനോരമ പത്രം ഇപ്പം അച്ചടിക്കുന്ന ഒരു 10 sheets കൂടെ എക്സ്ട്രാ അടിച്ചാലും അത്രയും പേരുടെ ഫോട്ടോ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാരതത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്ന നിപ്പിൽ പെടഞ്ഞ് മരിക്കുകയാണ്. പത്രക്കാരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പിശാചിനറിയാം അല്പസമയമുള്ളെന്ന്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെ എത്രയും വേഗം തീർത്താൽ, ലോകത്തിൽ നിന്ന് കൊണ്ടുപോയാൽ നരകത്തെ നിറയ്ക്കാം. പിശാചിനൊരു അർജൻസി ഉണ്ട് കേട്ടോ. ദിസ് ഇസ് എ സ്പിരിച്വൽ ട്രൂത്ത്. കർത്താവിനെ നിർബന്ധിച്ചോണ്ടാണ് ഞാനിത് പറയുന്നത്. അവൻ അല്പസമയമുള്ള ഒന്ന് കണ്ടുകൊണ്ട് മഹാക്രോധത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ മക്കളെ, നമുക്കൊരു ദൗത്യമുണ്ട്. ടു എംപ്റ്റി ദ ഹെൽ ആൻഡ് ഫിൽ ദ ഹെവൻ. നരകത്തെ കൊള്ളയടിക്കാൻ. ഷമാനിയാസ്യാന്ധര. യേശുവിൻ്റെ നാമത്തിൽ ലോനായി ശിഖി ലമൗര്യാന്ധരാധന. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കപ്പെടട്ടെ. ആത്മഭാരം വർദ്ധിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ നനഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയ്ക്കായി ദൈവജനം സമർപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, വളരെ പെട്ടെന്ന് തന്നെ പാപത്താൽ കറുത്തിരിഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് ഒരു വലിയ കർട്ടൻ വീഴുന്നത് പോലെ ആ മഹത്വത്തിൻ്റെ ദിവസം വീഴും. ഒരു പുതിയ ദിവസം നമുക്ക് വേണ്ടി ഉണ്ടാകും.
ഒരു ദിവസം കർത്താവ് നീതിയോടെ ഭൂമിയെ ഭരിക്കും. അന്ന് അനീതിയില്ല. ഒരു മെഡിസിന് മൂന്ന് പേര് മൂന്ന് റേറ്റ് കൊടുക്കേണ്ട വരുത്തില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ഈ ഭൂമിയിലെ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് ചിന്തിക്കരുത്. ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇരുമ്പും കളിമണ്ണൂടെ ചേരത്തില്ലെന്ന് നമ്മൾ പ്രസംഗിച്ചതല്ലേ? പിന്നെ നമ്മളെന്തിനാ ഈ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് ഒരു ഫേവറിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത്? കിട്ടത്തില്ല, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിതിലെ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാന്ന് എന്നോട് പറഞ്ഞു, ഇവർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്, ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരെ കൊണ്ട് പറ്റത്തില്ല. ദേ ആർ ഹെൽപ്ലെസ്. ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. അതിന് ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മനുഷ്യനാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർക്ക് അവരുടേതായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. ഓൺലി ഗോഡ് കൻ ഡു സംതിങ് ഫോർ യു റൈറ്റ് നൗ. ഒരു ഡോക്ടർക്ക് പരിമിതിയുണ്ട്, ഹി ഈസ് എ ഹ്യൂമൻ. വാക്സിന് പരിമിതിയുണ്ട്, എന്നാൽ പരിമിതിയില്ലാത്തൊരു ദൈവം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് നീതിസൂര്യനായ കർത്താവ് രോഗോപശാന്തിയോടെ ഉദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്കാണ് നാം പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ വലിയ റെവലേഷൻസ് നിങ്ങൾക്ക് കിട്ടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസ കണ്ണുകൾ തുറന്ന് നോക്കത്തക്ക വണ്ണം ദൈവം നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തതിൽ അധികമായി നിങ്ങൾ ചെയ്യും. അതാ എൻ്റെ പ്രാർത്ഥന. ഞാൻ നേടുന്ന വിശ്വാസികളെക്കാൾ കൂടുതൽ നിങ്ങൾ നേടണം. ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടണം. പ്രാർത്ഥിക്കണം കേട്ടോ. ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, സമയത്തെ അറിയായികയാൽ തന്നെ. കഴിഞ്ഞ ദിവസം ഒരു പക്ഷിയെപ്പറ്റി ഞാനിങ്ങനെ വായിക്കുവാൻ, അത് ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും. ഇതിന് കാലഘട്ടത്തെ നന്നായിട്ട് വിവേചിക്കാൻ അറിയാം. മീവൽ പക്ഷിയെ പോലെ പക്ഷികൾ ഇന്ത്യ വരുമ്പോൾ നല്ല ഫെയർ സീസണിലാണ് വരുന്നത്. പക്ഷേ കുറച്ച് നാളും കൂടെ അതിന് ഫെയർ ആയിട്ട് ഇവിടെ നിൽക്കാവുന്ന സമയമുണ്ട്. പക്ഷേ അവൻ നിൽക്കത്തില്ല, അവൻ പെട്ടെന്ന് പറന്ന് വേറെ രാജ്യത്തിലേക്ക് പോകും. റിസ്ക് എടുക്കാൻ അവൻ തയ്യാറല്ല. അവൻ അറിയാം ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നൊരു സമയമുണ്ടെന്ന്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇവിടെ തന്നെ തുടരാം എന്നുള്ള ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകും. അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മളെ ഉണ്ടാക്കിയേക്കുന്ന ഈ മണ്ണിൻ്റെ പ്രശ്നമാണ്. എപ്പോഴും നമ്മുടെ അകത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നിങ്ങളോട് ഈ പ്രസംഗിക്കുന്ന ഞാൻ അല്പനേരം ഈ ലോകത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലും പേടിയൊക്കെ ഉണ്ടാവും. ഷോ, ഇത്ര പേര് മരിക്കുന്നല്ലോ. പക്ഷേ ഒരു ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ, ഒരു സ്പാർക്ക് കിട്ടിക്കഴിയുമ്പോൾ, ആരെങ്കിലും ദൈവദാസന്മാർ എവിടെങ്കിലും പ്രസംഗിക്കുന്ന ഒരു തരിമ്പ് കേൾക്കുമ്പോൾ അകത്തൂടെ, സിരകൾക്കകത്തൂടെ ഒരു ശക്തി ഉറപ്പെടും. അകത്തെ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. രാത്രി അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ചുറ്റും മരണത്തിന്റെ ഭീതിയാ, മരണത്തിന്റെ ഗന്ധമാ, ആംബുലൻസിന്റെ സൈറണ കേൾക്കുന്നേ. പക്ഷെ നീ പറയണം, എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കട്ടെ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവസഭ ഇപ്പൊ എഴുന്നേറ്റില്ലെങ്കിൽ, ദൈവസഭ ദൗത്യത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ആര് പറയുമെന്നായി പറയുന്നേ? കർത്താവിന്റെ സൗഖ്യത്തെ പറയാൻ പറ്റിയില്ലേ, പിന്നെ ആരിവരെ വിടിവിക്കുമെന്നായി പറയുന്നേ? സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ, വി പ്രൈസ് യു മാസ്റ്റർ, വി വർഷിപ്പ് യു ലോർഡ്. നമുക്ക് ഇന്ന് രാത്രി ഒരുങ്ങാം കേട്ടോ. 12-ാം വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇറ്റ്സ് എ വണ്ടർഫുൾ വേഴ്സ്. ഹല്ലേലൂയ. രാത്രി കഴിയാറായി, രാത്രി കഴിയാറായി, രാത്രി കഴിയാറായി. ദൈവമക്കളെ, ഐ ആം ഗിവിംഗ് യു എൻ അസൈൻമെന്റ്. ഈ രാത്രിയെ പറ്റി ദൈവവചനം സവിസ്തരമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം
35 മുതൽ 36 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. യോഹന്നാൻ 12:35-36. അതിന് യേശു അവനോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുളിൽ നിങ്ങളെ പിടിപ്പാന്നിപ്പാൻ നിങ്ങൾ വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ അവിടെ പോകുന്നു എന്ന് അറിയുന്നില്ല. ഇരുട്ടിൻ്റെ പ്രത്യേകത എവിടോട്ടാ പോകുന്നതെന്ന് അവൻ അറിയത്തില്ല. ഈ ലോകം ഒരു ഇരുട്ടിക്കിടന്ന് തപ്പുക. ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് ഇവർക്കറിയത്തില്ല. സ്തോത്രം ദൈവമക്കളെ, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു. താങ്ക് യു ജീസസ്, ഹാലലൂയ. യോഹന്നാൻ 9:4 ഞാൻ പറഞ്ഞ വാക്യം, John 9:4. ഒന്നെടുത്തെ, യോഹന്നാൻ 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. സ്തോത്രം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാര് ചോദിച്ചൊരു ചോദ്യമാണ്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവൻ ചെയ്തോ? ഇവന്റെ പാപമാണോ ഇവന്റെ അപ്പന്റെ പാപമാണോ? ഇത് അവർക്ക് അറിയണ്ടേ? പക്ഷെ കർത്താവ് പറയുകയാണ്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. 2021 4:27-10:44 ഞാൻ വിളിച്ചു പറയുന്നു, ഇത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയാണ്. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളതിനെ സ്പിരിച്വലി എന്നെടുത്താട്ടെ, ലോകം മുഴുവൻ രാത്രിയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത സമയമാണ്. ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത സമയമാണ്. പ്രാണവായുവിന് വേണ്ടി പെടയുന്ന സമയമാണ്. രാത്രി മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. രാത്രിയുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കണം. 1 തെസ്സലോനിക്കേ 5:7 ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. രാത്രിയുടെ പ്രത്യേകതയാ, ഉറങ്ങുന്നവൻ രാത്രിയിലാണ്. ഇസ്ഇറ്റ് എ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്? ഇൻആക്റ്റീവ്, ഹി കനോട്ട് റെസ്പോണ്ട് ടു ഹിസ് സിറ്റുവേഷൻസ്. ഉറങ്ങുക. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു. അപ്പോ ആത്മീകമായ ഉറങ്ങിക്കിടക്കുന്നവൻ രാത്രിയിലാണ്. അവന് പകലുമായിട്ട് ബന്ധമില്ല. മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ എല്ലാ മ്ലേച്ഛതകളും രാത്രിയിലാണ് നടക്കുന്നത്. ദൈവം നമ്മളെ കോപത്തിനല്ല. സ്തോത്രം. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വി ആർ അപ്പോയിന്റഡ്. രക്ഷ പ്രാപിക്കാനാണ് നമ്മെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോ രോഗങ്ങൾ പരക്കുന്നത് രാത്രിയിലാണ്. 104:20 പറയുന്നു, കാട്ടുമൃഗങ്ങൾ രാത്രിയിൽ സഞ്ചാരം തുടങ്ങുന്നു, ഷാദിന്റെ സേനകൾ ആക്റ്റീവ് ആകുന്നത് രാത്രിയിലാണ്, ഇരുട്ടിലാണ്. പാപത്തിന്റെ ഇരുട്ടുള്ളിടത്ത് പൈശാചിക മേഖലകൾ തേർവാഴ്ച നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. വി ആർ നോട്ട് ഓഫ് ദ നൈറ്റ്. നാം രാത്രിക്കുള്ളവരല്ല. 1 തെസ്സലോനിക്കേ 5:5 വാക്യമുള്ളത്. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ഐ എം നോട്ട് ഓഫ് ദ നൈറ്റ്. ഞാൻ രാത്രിക്കുള്ളവനല്ല. ഒന്ന് പറഞ്ഞ, ഞാൻ രാത്രിക്കുള്ളവനല്ല, ഞാൻ വെളിച്ചത്തിന്റെ മകനാണ്.
ഞാൻ വെളിച്ചത്തിൻ്റെ മകളാണ്, ഞാൻ വെളിച്ചമാണ്. എൻ്റെ അകത്ത് ലോകത്തിൻ്റെ വെളിച്ചം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വെളിച്ചമാണ്. ഹല്ലേലൂയ, നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, രാത്രി കഴിയാറായി. ഈ രാത്രിയുടെ അനുഭവങ്ങളൊക്കെ കഴിയാറായി കേട്ടോ. ഈ രാത്രി കഴിയാറായതുകൊണ്ട് എന്തു ചെയ്യണം? സ്തോത്രം, പല റെസ്പോൺസിബിലിറ്റീസ് ആ താഴോട്ട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളയണം. സ്തോത്രം, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളയണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി എന്തെല്ലാം ഉണ്ട്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. അത് വായിച്ചാൽ മതി. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം, അതിനെ ഉപേക്ഷിക്കണം. രണ്ടാമത്, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. മൂന്നാമത്, പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായിട്ട് നടക്കണം. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, 3 duties. അമേൻ. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വിട്ടു കളയണം. അമേൻ. താങ്ക് യു ജീസസ്. വെളിച്ചത്തിൻ്റെ ആയുധവർഗം, അത് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞത്, വി ഹാവ് എ ഡ്യൂട്ടി ടു ഡിസ്കാർഡ് ദ ഗാർമെന്റ്സ് ഓഫ് ദ നൈറ്റ്. രാത്രി നമ്മൾ ഇടുന്ന ഡ്രസ്സുണ്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ. രാവിലെ എഴുന്നേറ്റിട്ട് അതിട്ടോണ്ട് ആരും ഓഫീസിൽ പോകാറില്ല. പോകാതിരിക്കും, തലയ്ക്ക് സ്ഥിരമുള്ളവരാരും പോകത്തില്ല. എന്നതുപോലെ, താങ്ക് യു ജീസസ്. അമൽ, വിച്ച് റെഫറൻസ് യു ആർ ആസ്കിംഗ് അബൌട്ട്? ഏത് റെഫറൻസ് അമൽ ചോദിക്കുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി, ഞാൻ ആ റെഫറൻസ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 13:12 റോമർ 13:12. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. ഇരുട്ട് കഴിയാറായതുകൊണ്ട് നാം എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയുക. റിമൂവ് ദ നൈറ്റ് വിയർ ആൻഡ് ഹി ഗെറ്റ് ഡ്രസ്ഡ് ഫോർ ദ ഡേ. ഒരു മനുഷ്യന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ രാത്രി ധരിച്ച വസ്ത്രമെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അവൻ രാവിലത്തേക്ക് വേണ്ടി ഡ്രസ്സ് ധരിക്കും. ഇരുട്ടത്ത് ഇട്ട ഡ്രസ്സ്, രാത്രി ധരിച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് രാവിലെ നടക്കുന്ന വിശ്വാസികളുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യന്റെ പ്രത്യേകത അതാണ്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറി. ലിറ്ററലി എ ന്യൂ ക്രിയേഷൻ. 2 Corinthians 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. ഇന്നലെ രാത്രിയിലത്തെ ഡ്രസ്സല്ല ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. വിയറിങ് എ ന്യൂ ഡ്രസ്. അതുപോലെ തന്നെ ഞാൻ എന്നേക്കുമായി ദൈവത്തിന്റെ ശക്തിയാൽ മാറ്റപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. ഇനി ഇരുട്ടിന് എന്നോട് ഒരു കാര്യവുമില്ല. നാം ഇന്നലെ പോലെ, ഇന്നലത്തെ പോലെ അല്ല, രാത്രിയിലത്തെ പോലെ അല്ല. It's a different world around us. Stotram. Lazar kallara innu porathu vannappo kartavu parnju oru kaaryam undu. Endha parnje? Avante kettalichu viduga. Yohannan 11:44 aanathu. Endu konda angane parnjathu? Eda jeevichu ezhunnettavane avane innale raathri ketti vacha sheelagal aavashyam illenne. Avan ippo jeevikkunna manushanaanu. ജീവിച്ചു നിൽക്കുന്ന മനുഷ്യന് ഡെഡ് ബോഡിയുടെ ഗ്രേവ് ക്ലോത്ത്സ് ആവശ്യമില്ല. നീ ഒരു ആത്മമനുഷ്യനാണ്, നിനക്ക് ഇരുട്ടിന്റെ പ്രവൃത്തികൾ ആവശ്യമില്ല. ഇറ്റ് വിൽ നോട്ട് ഫിറ്റ്, ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ യു. സീ, യു ആർ എ ന്യൂ ക്രിയേഷൻ. നീ ഇരുട്ടിനുള്ളവനല്ല, നീ ഇരുട്ടത്തല്ല ജീവിക്കുന്നത്, നീ വെളിച്ചത്താ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളെ നീ വെച്ചു കളയണം. കുതികാലി വെട്ടുകയും സഹോദരനെതിരെ ഏഷണി പറയുകയും സഹോദരനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന നീ രാത്രിയിലാണ് സഹോദര. നീ പകലത്ത് വന്നിട്ടില്ല, നീ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. നിന്നെ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്.
സ്തോത്രം. രാത്രി നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഇരുട്ടിൽ എന്റെ മേൽ കാര്യമില്ല. ഹല്ലേലൂയ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, പാപത്തിന്റെ ഗ്രേവ് ക്ലോത്ത് നമുക്കെന്തിനാ? ശവത്തെ പൊതിപ്പിക്കുന്ന പൊതപ്പ് നമുക്ക് വേണ്ട. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, നമ്മൾ ജീവൻ പ്രാപിച്ചവനാണ്. Why do we want to dress like the dead? മരിച്ചവനെ പോലെ എന്തിനാ നീ ഡ്രസ് ചെയ്യുന്നത്? Why you want to walk like a dead? സ്തോത്രം. മരിച്ചവനെ പോലെ നടക്കേണ്ട കാര്യമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കെട്ടുകളൊക്കെ ലാസറിന്റെ കെട്ടൊക്കെ അഴിച്ചു വിട്ടതുപോലെ അവൻ എറിഞ്ഞു കളയുക, വെച്ചു കളക എന്നാ പറഞ്ഞു, വെച്ചു കളക. ദൈവത്തിന്റെ വരം പറ, വെച്ചു കളക, കാസ്റ്റ് ഓഫ്. അതിന്റെ ആ വെച്ചു കള എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറയട്ടെ, ത്രോയിങ് സംതിങ് ഓഫ് വൺസ് ആൻഡ് ഫോർ എവർ, എന്നേക്കുമായിട്ട് എറിഞ്ഞു കളയുക. ഇരുട്ടിന്റെ പ്രവൃത്തികളെ എന്നേക്കുമായിട്ട് എറിഞ്ഞു കളയുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദ ടൈം ഓഫ് ദ വർക്ക് ഓഫ് ഡാർക്ക്നെസ് ഇസ് ഓവർ. ഇരുട്ടിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞു. ഇരുട്ടിന് എന്റെ മേൽ സ്വാധീനമില്ല. എന്റെ ഹൃദയത്തിനകത്തൊരു പുതിയ പുലരി ഉദിച്ചു കഴിഞ്ഞു. നാം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണർന്നിരിക്കുകയാണ്. കാസ്റ്റ് ഓഫ്, വെച്ചു കളയുക. നമ്മൾ പാഠത്തിലെ വെക്കുക, 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 നിന്റെ ഭാരം അവൻ പാദത്തിൽ. സെയിം വേർഡാണ് ഇവിടെ, വെക്കണം. സ്തോത്രം. വെച്ചു കളയണം, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളയണം. ഒന്ന്, ഇരുട്ടിന്റെ പ്രവൃത്തി എന്താണെന്ന് ദൈവമക്കളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിന്റെ ഹൃദയത്തിനകത്ത് കുശുമ്പുണ്ടല്ലത് ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. ദ്വന്ദ്വപക്ഷമുണ്ടെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. ഗോസിപ്പുണ്ടെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. വെച്ചു കളയുക. നീ വാ തുറക്കുമ്പോൾ ഓർത്തോണം, ഞാൻ ഇരുട്ടിൻ്റെതല്ല, ഞാൻ പ്രകാശത്തിൻ്റെതാണ്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഈ കാസ്റ്റ് ഓഫ്, വെച്ചു കളക എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരുടെയും പ്രത്യേകതയാണ്. ഒരു യുദ്ധസമയത്ത് ഒരു പട്ടാളക്കാരനെ വേറൊരു പട്ടാളക്കാരൻ സഹായിക്കാൻ ഒക്കത്തില്ല. ഹി ഹാസ് ടു ഡു ഇറ്റ്. വ്യക്തിപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. സ്തോത്രം. മറ്റൊരാൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഇരുട്ടെല്ലാം നീക്കിക്കളയട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്. നിങ്ങളിത് ചെയ്യണം. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. താങ്ക് യു ജീസസ്. രണ്ടാമത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം ഉണ്ടാകണം. ചിലത് കളയുമ്പോ ചിലതിനെ എടുത്തിടണ്ടേ. സ്തോത്രം. വി ആർ ഓൾസോ കമാൻഡ് ടു പുട്ട് ഓൺ അതേഴ്സ്. ചിലത് ഇടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരിക്കലായി സംഭവിക്കുന്നത് കേട്ടോ. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക. ലിറ്ററലി യു ആർ ഓൺ എ ബാറ്റിൽ ഫീൽഡ്. നിന്റെ കയ്യിലിരിക്കുന്ന വെപ്പൺസിന്റെ പേരാണ് വെളിച്ചം. ശത്രുവിന്റെ ആയുധത്തിന്റെ പേരാണ് ഇരുട്ട്. സോ മൈ വെപ്പൺസ് ആർ ഓഫ് ദ ലൈറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കുക. അവനവൻ്റെ ബെഡ്ഷീറ്റൊക്കെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അവൻ പുതിയ ഡ്രസ്സ് ധരിക്കുന്ന പോലെ, കുളിച്ചിട്ട് പുതിയ ഡ്രസ്സ് ഇടുന്ന പോലെ, പൗലോസ് ആർമർ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആയുധം. സ്തോത്രം. ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരാളോട് പറയാം, നിന്റെ ആയുധം എടുത്തോളാൻ പറയുന്ന പോലെ രാത്രി ദൈവം ചിലരെ പുതുതായിട്ട് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരാളെ പുതുതായിട്ട് ആർമിയിലോട്ട് റിക്രൂട്ട് ചെയ്താൽ ഒരു പ്രശ്നം, അവൻ പുറത്ത് നടന്ന പോലല്ല പിന്നെ അകത്ത് ചെല്ലുമ്പോൾ. മുടിയും ഒക്കെ നീട്ടി വളർത്തി, തോന്നിയതുപോലെ താടിയൊക്കെ നീട്ടി വളർത്തി, നമ്മുടെ നാട്ടിലെ ഹിപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ, പഴയ ഹിപ്പി സ്റ്റൈലൊക്കെ അടിച്ച് അവൻ നടന്നത്.
പക്ഷെ പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റിന് കയറി കഴിയുമ്പോ അവർക്ക് അതിനകത്തൊരു ബാർബർ ഉണ്ട്. ആ ബാർബർ അവന്റെ മുടിയൊക്കെ വെട്ടി അവരെ മനുഷ്യക്കോലമാക്കും. നല്ല പട്ടാളക്കാരെ കണ്ട ഒരേപോലെ ഇരിക്കും. അവരുടെ തലമുടിയൊക്കെ ഒരുപോലെ വെട്ടി വച്ചേക്കും, ഒരേപോലെ നീറ്റായിരിക്കും. മുടി നീട്ടി വളർത്താൻ അവകാശമില്ല. നാട്ടിപ്പുറത്ത് നല്ല അടിപൊളി ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടന്ന, പക്ഷേ അതിനകത്ത് കയറുമ്പോൾ അവന് ഡ്രസ് കൊടുക്കും. ഒരു സിവിലിയന്റെ ക്ലോത്ത് ഇടാൻ അവൻ അവകാശമില്ല. There is a uniform of the army. ഒരു പ്രാവശ്യം സർവീസിൽ കയറിയ അവൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയം അവൻ ഉറങ്ങാത്തപ്പോ ഒഴിച്ച് ബാക്കി എപ്പോഴും അവന്റെ ശരീരത്തെ യൂണിഫോം കാണണം. എത്ര നാൾ? ഇറ്റ് ഈസ് എ ചെയിൻ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ ആസ് ലോങ് ആസ് ഹീ സെർവ്സ്. എത്ര നാൾ അവൻ ആർമിയിൽ അല്ലെങ്കിൽ നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിൽ അവൻ സേവനം ചെയ്യുമോ അത്രയും നാൾ അവന്റെ ആ ഡ്രസ് അവൻ ധരിക്കണം. സ്തോത്രം. രാത്രി പറയ ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് ആത്മാവിന്റെ സർവായുധവർഗമാകുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ I'll take it and read it for you. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-17 വരെ നിങ്ങൾ വായിക്കണം. കൊലോസ്യ ലേഖനം 3:1-17. Thank you Jesus. Hallelujah. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിൽ അന്വേഷിപ്പിരുന്ന് പറഞ്ഞിട്ട് ഇരുട്ടിന്റെ കുറെ കാര്യങ്ങൾ, കോപം, ക്രോധം, ഈശ്യ, വായിൽ വരുന്ന ദൂഷണം, ദുഷ്ഭാഷണം, ഇവയൊക്കെ വിട്ടുകളയണം. ഇതെല്ലാം ഇരുട്ടിൻ്റെതാണ്. സ്തോത്രം. ഹാലലൂയ. ഈ മക്കളെ, അമേൻ. 1-17 വരെയുള്ള നിങ്ങളുടെ ഹൃദയങ്ങൾ പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ ഐശ്വര്യ സകലത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇതൊക്കെ ആ ഭാഗം ഗലാത്തി ലേഖനം 5:16 നിങ്ങൾ വായിക്കണം. സമയക്കുറവ്, ഞാൻ വേഗത്തിൽ പറയട്ടെ. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പൂർണമായ സമർപ്പണമാണ്. ടോട്ടൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ. ഒരു പട്ടാളക്കാരൻ അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഹാലലൂയ. അമേൻ. സ്തോത്രം. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. ദൈവം ഇന്ന് രാത്രി ഒരു ടോട്ടൽ കമ്മിറ്റ്മെന്റിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. നിങ്ങൾ അതിന് ഒരുക്കമാണോ? ഹാലലൂയ. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായിട്ട് നടക്കുക. സ്തോത്രം. ഒരു പട്ടാളക്കാരന് തോന്നിയ പോലെ നടക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 35 പട്ടാളക്കാര് മാർച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരുത്തൻ പറയാം എന്നെ കൊണ്ട് സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്റ്റെപ്പിനനുസരിച്ച് നടന്നില്ലെങ്കിൽ അവന് പണിഷ്മെന്റ് കിട്ടും. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ NCC ക്കകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കർത്താവിൻ്റെ വേലക്കൊണ്ട് എന്നെ വിളിച്ചില്ല, ഞാൻ ആ ഫീൽഡിലോട്ടൊക്കെ പോയനെ. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ ഭടനാക്കി തീർത്ത എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ. ഈ മക്കളെ, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തിലെ ഏത് ജോലി ചെയ്തതിനെക്കാട്ടിലും ശ്രേഷ്ഠകരമായൊരു പദവിയാണിത് കേട്ടോ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പകൽ സമയത്തെന്നതുപോലെ മര്യാദയായിട്ട് നടക്കുക. മര്യാദയായിട്ട് നടക്കുക. ഈ മര്യാദയായിട്ട് നടക്കുക എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. Walk in honesty. Behave properly. Stotram. Amen. Satyasandharayittu nadakkuka. Mariyadayayittu nadakkuka. Ida malayalathile, is English le ende irikkunna Bible, walk honestly. So we have a duty to walk in honesty. Thank you Jesus. Logathinulladella maati kalangittu devathodu chernu nadakkan. Stotram. അമേൻ. എൻ്റെ ഈ പുതുജനനം കർത്താവിനെ പ്രീതിപ്പെടുത്താൻ, കർത്താവിനെ സന്തോഷിപ്പിക്കാൻ. ഹാലലൂയ. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായിട്ട് നടക്കുക. നമ്മൾ നാട്ടി പറയത്തില്ലേ, രാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ ചിലരുടെ ശരിക്കുള്ള സ്വഭാവം അറിയാം. ഞാൻ കേട്ടിട്ടുണ്ടത്. കാരണം രാത്രി തോന്നിയ പോലെ ജീവിക്കുന്നവരുണ്ട്. രാത്രി തോന്നിയ പോലെ ജീവിക്കുന്ന പോലെ രാവിലെ ജീവിക്കാൻ പറ്റത്തില്ല. That's a wonderful, meaningful statement. Paulus oraya. Raat pagale samayathanna pole na maryadayoda nadakkanam nu. Endu vacha raatri oru jeevitham, raavile oru jeevitham. Angane avarude. Njan parnja deivathinte makkalkku manasilayennu vicharikkunnu. Pallikkakathu keerumbol oru jeevitham.
ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു സ്വഭാവം, വീട്ടിനകത്ത് വേറൊരു സ്വഭാവം. അങ്ങനെയല്ല, ഞാനിന്ന് രാത്രിയിൽ ആത്മാവിൽ തിളച്ച് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ മര്യാദയുള്ളവരായിരിക്കണം. സ്തോത്രം. Don't be a hypocrite. Nothing hidden. Our life should be open, pleasing and honest unto the Lord. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവമക്കളെ, ഉറക്കത്തിന് ഉടനെ നാഴിക വന്നിരിക്കുന്നു. സമയത്തെ നമ്മൾ വിവേചിക്കണമെന്ന്, സമയത്തെ നാം അറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് അമേൻ വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. പകൽ സമയത്തെന്ന പോലെ മര്യാദയോട് നടക്കണം. ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം.